എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിനകത്ത്, നമ്മുടെ ഹ്യൂമൻ നേച്ചറിനകത്ത് ഉള്ള ഒത്തിരി ഇമോഷന്റെ ഒരു ഭാഗമാണ് കോപം എന്ന് പറഞ്ഞുള്ള ഒരു ഇമോഷൻ, ആംഗർ എന്ന് പറഞ്ഞുള്ള ഒരു ഇമോഷൻ. നമ്മൾക്ക് ഒരു ഇമോഷനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കളയാൻ അല്ലെ അതിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കില്ല. പക്ഷേങ്കിൽ നമ്മൾക്ക് അതിനെ കുറച്ച് കൊണ്ടുവരാൻ, അതിനെ ഡിക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ഇമോഷൻ ആംഗർ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ, നെഗറ്റീവ് പവർഫുൾ ഇമോഷൻ, ഈ ഇമോഷൻ വെച്ച് നമ്മള് ഒരു പ്രശ്നത്തെ നമ്മളെ നേരിടാൻ നോക്കിയാൽ കൂടുതൽ പ്രശ്നം ആക്കട്ടില്ല, അതിനെ ഒരു സൊല്യൂഷൻ നമ്മളെ കണ്ടെത്താൻ നമ്മൾക്ക് സാധിക്കില്ല ആ പ്രശ്നം വരുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എത്രയും ഇതിനെ ഡിക്രീസ് ചെയ്യാൻ നോക്കും, അത്രയും നമ്മൾ ശ്രമിക്കണം, അത്രയും നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണം, പോരാടണം. അത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കുമ്പോൾ, ഞാൻ എന്റെ സ്പോർട്സിനകത്ത് ഞാൻ അത് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ അത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ഒപ്പോണന്റ് ടീം ഒത്തിരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ അറിഞ്ഞുകൊണ്ട് അവര് നമ്മളെ കോപിപ്പിക്കാൻ നോക്കും, നമ്മളെ എങ്ങനെയും ആംഗ്രി ആക്കാൻ നോക്കും, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ കൺസെൻട്രേഷൻ അത് ഇല്ലാതാക്കാൻ നോക്കും. അതെന്താന്ന് പറഞ്ഞാൽ, അതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ആംഗ്രി പേഴ്സൺ, അവന്റെ ഒരു ആംഗ്രി ആവുന്ന ഒരു മനുഷ്യന്റെ ഫോക്കസും കോൺസെൻട്രേഷനും അത് ഇല്ലാതാവും. അതുകൊണ്ട് എത്രയും ഈ ഇമോഷൻ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ നോക്കും, അത്രയും നമ്മൾ ശ്രമിക്കണം, അത്രയും നമ്മൾ പോരാടണം അതിനു വേണ്ടി. അതുകൊണ്ട് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഈ സങ്കീർത്തനം 37 സങ്കീർത്തനം, നമ്മുടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനകത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സങ്കീർത്തനമായിട്ട് 8 എന്നകത്ത് പറഞ്ഞ ഒരു കാര്യം, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന്റെ ഹേതുവാകെയുള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞ ഒരു കാര്യമാണ്, ദുഷ്പ്രവർത്തിക്കാൻ ഛേദിക്കപ്പെടും, യേശുവെ പ്രത്യാശിക്കുന്നവരെ ഭൂമിയെ കൈവശമാക്കും. അത് പറഞ്ഞതിന്റെ കാര്യം തന്നെ, നമ്മള് ഒരു കാര്യത്തിനും വേണ്ടി നമ്മളെ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ആംഗർ ഇമോഷൻ വെച്ച് നമ്മൾ അതിനെ നേരിടാൻ നോക്കിയാൽ അത് സാധിക്കില്ല. നമ്മൾക്ക് ആ പ്രശ്നം കൂട്ടിവെക്കാൻ ഉള്ള ഒരു സാധ്യമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ എന്റെ പാസ്റ്റിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുമ്പോൾ, ഞാൻ എവിടെ വെച്ചൊക്കെ ഞാൻ ആംഗ്രി ആയിട്ടുണ്ട്, അവിടെ വെച്ചൊക്കെ ആ പണി, ആ ഒരു വർക്ക്, ആ ഒരു ചലഞ്ച്, അതിനകത്ത് എല്ലാം പരാജയം ഉണ്ടായിട്ടേ ഉള്ളൂ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നോക്കി വെച്ചാൽ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പറയാൻ ഒരു മനസ്സ് എനിക്ക് ഇന്ന് ഉണ്ടായോണ്ട്, അത് ഒരു എനിക്കൊരു തോട്ട് വന്നോണ്ട്, ഞാൻ ഈ അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനത് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യാൻ വരുന്നത്. നമ്മുടെ ആ ആംഗർ ഇമോഷൻ നമുക്ക് എത്രയും ഡിക്രീസ് ചെയ്യാൻ നോക്കും, എത്രയും നമ്മൾക്ക് അതിനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കും, അത്രയും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പരേ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ, നമ്മുടെ നമ്മൾക്ക് വേണ്ടി അത് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയും നേടിയെടുക്കാൻ നോക്കുമ്പോൾ ഈ ഇമോഷൻ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാ ഞാൻ ഇന്ന് പറയാൻ ഞാൻ എല്ലാവരോടും നോക്കിയത്.